ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഓൺലൈനിലൂടെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന സംഘത്തിന് ബാങ്ക് അക്കൌണ്ട് എടുത്തു നൽകിയ ബീഹാർ സ്വദേശി വഴിക്കടവിൽ അറസ്റ്റിൽ. 24-കാരനായ ബീഹാർ ഗയ സാദിപ്പൂർ വില്ലേജ് കിജിർ സായി പ്രകാശ് മാഞ്ചിയെയാണ് ചെന്നൈയിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി ഡോക്യുമെന്റേഷനോ മറ്റ് നൂലാമാലകളോ ഒന്നുമില്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ചു നൽകാമെന്ന് ഫേസ്ബുക്കിൽ പരസ്യം നൽകിയാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത്. ആവശ്യക്കാർക്ക് ബന്ധപ്പെടുന്നതിനായി ഒരു ഫോൺ നമ്പർ നൽകും. പ്രസിദ്ധമായ ധനകാര്യ സ്ഥാപനങ്ങളോട് സാമ്യമുള്ള പേരിനൊപ്പം നൽകുന്ന ഈ ഫോണിലേക്ക് തിരികെ വിളിക്കുന്നവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇവരോട് നയത്തിൽ സംസാരിക്കുകയാണ് ചെയ്യുക. ശേഷം ലോൺ പ്രോസസിംഗ് ഫീസ്, നികുതി, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഫീസ്, ചെറിയ ഫീസ് എന്നിവ ഈടാക്കി വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ തുകകളായി തട്ടിപ്പുകാർ പറയുന്ന ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടും. വിശ്വാസ്യത വരുത്തുന്നതിനായി ലോൺ പാസാക്കിയെന്ന് പറഞ്ഞ് രേഖകളെന്ന് തോന്നിപ്പിക്കുന്ന സന്ദേശം ഇടപാടുകാരന് അയച്ചുകൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം വിശ്വസിച്ച് ചെറിയ തുകകളായി ഇടപാടുകാർ ഓരോ തവണയും തട്ടിപ്പുകാർക്ക് പണം കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പണത്തിന് അത്യാവശ്യക്കാരാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാരുടെ വലയിൽ കൂടുതലും വീണത്. വഴിക്കടവ് നാരോക്കാവിലെ യുവതിയെ ഇത്തരത്തിൽ ഉടനടി ലോൺ നൽകാമെന്നും കുറഞ്ഞ പലിശയ്ക്ക് 1 ലക്ഷം രൂപ ലോൺ നൽകാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ASP കിരണന്റെ മേൽനോട്ടത്തിൽ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചെന്നൈയിൽ നിന്നും പിടിയിലാവുന്നത്. ഇത്തരത്തിൽ സിം കാർഡുകളും അക്കൌണ്ടുകളും വിതരണം ചെയ്യുന്നതിന് ബീഹാർ കേന്ദ്രീകരിച്ച് ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും അത്തരം സംഘത്തിലുള്ള ആളെപ്പറ്റിയും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ സംഘങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ ചതിയിൽപ്പെടുത്തി പണം തട്ടിയെടുത്തിരുന്നതിൽ ഭൂരിഭാഗവും. ഇവർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് ഇടപാടുകാരോട് സംസാരിച്ചിരുന്നത്. വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് അക്കൌണ്ട് എടുത്ത് നൽകിയത്. പരാതിക്കാരിക്ക് പണം നഷ്ടപ്പെട്ട സമയം സൈബർ ക്രൈം പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1930 വിളിക്കുകയും പോലീസ് പ്രസ്തുത അക്കൌണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അന്വേഷണ സംഘം ബീഹാറിലെത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ അക്കൌണ്ട് മരവിപ്പിച്ച വിവരം പ്രതി മനസ്സിലാക്കുകയും പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കി പ്രതി ബീഹാറിൽ നിന്നും മുങ്ങുകയുമായിരുന്നു. തുടർന്ന് ഗയ സൈബർ പോലീസും ജില്ലയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘവും ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചെന്നൈയിലുണ്ടെന്ന വിവരം ലഭിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിന്തുടർന്ന് ബീഹാറിൽ നിന്നും ചെന്നൈയിലെത്തുകയും 200 ഫാക്ടറികളിലായി 1 ലക്ഷത്തിലധികം ബീഹാർ സ്വദേശികൾ ജോലിയെടുക്കുന്ന സ്ഥലങ്ങളിലും താമസിക്കുന്ന മേഖലകളിലും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് പറഞ്ഞു. വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ കെ മനോജ്, പോലീസുകാരായ അനു മാത്യു, കെ ബിജു, ഇ.ജി. പ്രദീപ്, വിനീഷ് മാന്തൊടി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത്. മൊബൈൽ SMS, സാമൂഹ്യമാധ്യമങ്ങളിലെ പരസ്യങ്ങൾ എന്നിവയിലൂടെ എത്തുന്ന സന്ദേശങ്ങളോട് സൂക്ഷ്മതയോടെ മാത്രം പ്രതികരിക്കണമെന്നും ഓൺലൈൻ ബാങ്കിംഗ്, ഷോപ്പിംഗ് ഇടപാടുകളിൽ പരമാവധി ജാഗ്രത പുലർത്തണമെന്നും പോലീസ് അറിയിച്ചു. വ്യക്തിഗത വിവരങ്ങൾ, ഒറ്റത്തവണ പാസ്വേഡുകൾ തുടങ്ങി സ്വകാര്യ വിവരങ്ങൾ ആരുമായും പങ്കിടരുത്. തട്ടിപ്പിനിരയായാൽ ഏതു സാഹചര്യത്തിലും 24 മണിക്കൂറും സഹായത്തിനായി 1930 എന്ന നമ്പറിൽ വിളിക്കണമെന്നും പോലീസ് അറിയിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.